സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനസ്, ഈസി ലിവിംഗ് വിത്ത് അനസ്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ സുഹൃത്ത് സായും ഫാമിലിയും കൂടി ഗ്രേറ്റ് ഓഷ്യൻ റോഡിലേക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ 2 നൈറ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രാവശ്യത്തെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അതാ രാവിലെ 1:30 കൂടി ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് പോണ വഴിയിലുള്ള ഫസ്റ്റ് ടീ ബ്രേക്കാണ്. അത് ബീച്ച് തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ബീച്ചാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടോർക്കയിലടുത്തുള്ള ഒരു സർഫിംഗ് ബീച്ചിലാണ്. ഞങ്ങൾ അത്യാവശ്യം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബീച്ചുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനും നിന്നിട്ടില്ല. അപ്പോളപ്പോൾ ഇന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് നല്ല അടിപൊളി പിസയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ താമസിക്കുന്ന മോട്ടലെത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ സായും ഫാമിലി ഉണ്ടെന്ന്. സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. സായി മുമ്പ് തന്നെ ഹെലികോപ്റ്റർ റൈഡ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാനാണ് പോണത്. സായ് മലയാളി അല്ല കേട്ടോ, ഹൈദരാബാദി. Township of Port Campbell on the right here. London Bridge, which is just on the other side of this point here. London Bridge, prior to 1990, was a double span archway, which is why it was named the London Bridge. Out on our left now. Oh, there's a different blue. A nice overview of the whole town of Port Campbell. Achoo.
followed by the Sherbrooke River. That's a third island, and we've got Lockhart Gorge just after that. See the beach down there? That's Lockhart Gorge. We've got the Apostles starting from the first one on the left with the grassy top. They run all the way out to the lookout from there. Those seven rocks that stand in that group are the Apostles that stand today. ഗ്രേറ്റ് ഓഷ്യൻ റോഡിലെ 12 അപ്പോസ്റ്റൽ നാഷണൽ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെൽബണിൽ നിന്നും ഏകദേശം ഒരു 275 കിലോമീറ്റർ, ഒരു 4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമ്മൾ നിൽക്കുന്ന വിസിറ്റർ സെൻറ്ററിൽ നിന്ന് 2.2 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഗിപ്സും ലുക്കൗട്ടും ബീച്ചും എത്താം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. ബീച്ചിലേക്ക് അത്യാവശ്യം നടക്കാണ്ട്, പക്ഷേ നല്ല നല്ല കാഴ്ചകളാണ് പോവാം. അതാണ് ഞങ്ങൾ എന്തായാലും നടന്നു പോകാൻ തീരുമാനിച്ചത്. നിങ്ങളെ കണ്ട ഹെലികോപ്റ്റർ റൈഡിലുള്ള ആ സ്ഥലം തന്നെയാണിത്. ആ ബീച്ചും ആ ഏരിയ ഒക്കെ തന്നെയാണ് അതിൽ കണ്ടിട്ടുണ്ടാവും. ബീച്ചും അതേപോലെ തന്നെ അതിലെ കുറച്ച് റോക്സ്, കാർ റോക്സ്, ലൈം സ്റ്റോണുകളുടെ റോക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫാമും കണ്ടിട്ടുണ്ടാവും. നല്ല രസമുണ്ട് ഈ ഫാമും കാഴ്ചകളും കണ്ടുപോകാൻ. അതിൻ്റെ അടിയിൽ കണ്ടിട്ട് ഒരു പരിന്തം തോന്നുന്നുണ്ട്. പരിന്ത അറിയില്ല, കളി വന്നിട്ട് ഡ്രോണിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. എന്തായാലും സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കാണാനും അതുപോലത്തെ ഈ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അതാ ഞങ്ങളെ നടന്ന് ഏകദേശം നമ്മൾ ബീച്ച് എത്താനായിട്ടുണ്ട്. ഗ്രേറ്റ് ഏഷ്യൻ റോഡിലെ ഫോർട്ട് ക്യാമ്പൽ നാഷണൽ പാർക്കിലുള്ള ലൈം സ്റ്റോണുകളുടെ പാറക്കെട്ടുകളാണ് 12 അപ്പോസ്റ്റൽസ്. ഗിപ്സം ലുക്ക് ഔട്ട് അടിപൊളി ആണ് കേട്ടോ. അതേപോലെ തന്നെ ബീച്ചിലേക്ക് ഒരുപാട് ലോങ് സ്റ്റെപ്പുകളാണ്. നല്ല രസമാണ് ആയിക്കൂടി വരാൻ. ടോട്ടൽ 89 സ്റ്റെപ്പുകളുള്ളത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ ഒരിക്കലും 12 അപ്പോസ്റ്റൽസ് ഉണ്ടായിട്ടില്ല. അതായത് 12 റോക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന്. 21st തുടക്കത്തിൽ 9 ഉണ്ടായിരുന്നു പറഞ്ഞത്. അതിനുശേഷം 2005 ഒന്ന് കൊളാപ്സായി. അതിനുശേഷം 2009 ഒന്നും കൂടി കൊളാപ്സായി. ഇവിടെയുള്ള ലൈം സ്റ്റോൺ യൂണിറ്റുകളുണ്ടല്ലോ, അത് 15 മുതൽ 5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതെന്ന് പറയുന്നത്. ഇതിന് ഇവിടെ ഇത് ഫോം ചെയ്യാനുള്ള കാരണം ഇറോഷനാണ്. ഈ ഗിപ്സം ബീച്ചിൽ കാണുന്ന ഈ രണ്ട് റോക്സ് ഉണ്ടല്ലോ, ലൈം സ്റ്റോൺ സ്റ്റാക്സ്, അവർ പറയുന്നത് ഗോഗ് ആൻഡ് മഗോഗ് എന്ന. അപ്പോൾ ഇതാണ് വേൾഡ് തന്നെ ഫേമസ് ആയിട്ടുള്ള 12 അപ്പോസ്റ്റൽസ്, ഓസ്ട്രേലിയ തന്നെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ, വിക്ടോറിയയിലെ നമ്പർ 1. ഞങ്ങളിവിടെ അത്യാവശ്യം സ്പെൻഡ് ചെയ്തു, കുട്ടികൾ നല്ല കളിച്ചു. പക്ഷെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഗേറ്റ് ഷോ ഞങ്ങൾ 2 ദിവസം നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഇവിടെ അധികം ഉള്ളത് തന്നെ ബീച്ചാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചു. ഗ്രേറ്റ് ഓഷൻ റോഡ് ട്രിപ്പിലെ പാർട്ട് 1 ഇവിടെ തീരുകയാണ്. പാർട്ട് 2 ആയിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ബൈ ബൈ.